ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജു ബാലഗോപാലൻ. എല്ലാവർക്കും കണ്ണൂർ ടാക്കീസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫ്രണ്ട് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. നമ്മുടെ ഫ്രണ്ടിൻ്റെ അഭ്യർത്ഥന മാനിച്ച് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വീഡിയോ ലൈറ്റാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കണ്ണൂർ ടാക്കീസിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യ ആവശ്യം LED ബൾബാണ്. ഞാൻ ഈ 4 LED ബൾബ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് 12 വാട്ടിൻ്റെ LED ബൾബാണ്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള 50 വാട്ടിൻ്റെ LED ബൾബ് ഉപയോഗിച്ചും ഈ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ LED ബൾബ് എല്ലാം ആദ്യം ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇതിനൊന്നിന് 150 രൂപയാണ് കടയിൽ നിന്ന് വാങ്ങിച്ചത്. ഇത് ടോട്ടൽ നമ്മൾ 4 എണ്ണം കൊടുക്കുമ്പം 48 വാട്ട് ഔട്ടാണ് നമുക്ക് കിട്ടുക. ഈ ബൾബുകൾ നമുക്ക് മാറ്റി വെക്കാം. നമുക്കിനി ക്യാബിനറ്റ് ഉണ്ടാക്കാം. നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 6 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. 13 സെൻറ്റിമീറ്ററിലുള്ള ഒരു പീസ്, 6 സെൻറ്റിമീറ്ററിലുള്ള ഒരു പീസ്, 4.5 സെൻറ്റിമീറ്ററുള്ള 2 പീസ്, 3 സെൻറ്റിമീറ്ററിൽ ഒരു പീസ്, 1 സെൻറ്റിമീറ്ററിൽ 2 പീസ്, 15.5 സെൻറ്റിമീറ്ററിൽ റൗണ്ടിൽ കട്ട് ചെയ്ത 2 പീസ്. ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞതുകൊണ്ടാണ് ആവർത്തിക്കാത്തത്. ഇത് അക്രിലിക് ഷീറ്റാണ്, നമ്മുടെ ഗ്ലാസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതും 15.5 സെൻറ്റിമീറ്ററിൽ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം. ഫ്രണ്ട്സ്, നമുക്കാദ്യം 6 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത പീസ് എടുക്കാം. ഇത് ഫ്രണ്ട് ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലാണ് നമ്മൾ ഗ്ലാസ് സെറ്റ് ചെയ്യുക, ഇതേപോലെ ഇറക്കി വെക്കുക ചെയ്യുക. ലൈറ്റ് നമ്മൾ താഴെ വെക്കുന്ന സമയത്ത് ഗ്ലാസ്സിൽ തട്ടിയിട്ട് കലവീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുള്ളോട്ട് വെക്കുന്നതാണ് നല്ലത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത 1 സെൻറ്റിമീറ്ററിൻ്റെ പീസ് എടുക്കുക. നമുക്കിതിൻ്റെ അകത്തേക്ക് ഈ പീസ് ഇറക്കി വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്യണം ആദ്യം. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് കറക്റ്റ് അളവ് എടുത്തിട്ട് നമ്മളിത് കട്ട് ചെയ്യുക. കറക്റ്റ് ഷാർപ്പായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇതേപോലെ കറക്റ്റായിട്ട് ഇറക്കി വെക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിത് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്ലാസ് പുറത്തേക്ക് എടുക്കുക, ഗം അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഭാഗം നന്നായിട്ട് ഒട്ടിച്ചു. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ ക്യാബിനറ്റിലെ മെയിൻ പാർട്ട്. ഇത് 13 സെൻറ്റിമീറ്ററിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 3 സെൻറ്റിമീറ്റർ നീളമുള്ള പീസാണ്. ഈ 3 സെൻറ്റിമീറ്ററിന് നീളമുള്ള ഈ പീസ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ വെച്ചതുപോലെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ചെയ്തതുപോലെ തന്നെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഇറക്കി സെറ്റാക്കി വെക്കുക. ഇത് നമുക്ക് ഒട്ടിക്കാനായില്ല, അതിനു മുമ്പ് കുറച്ച് പരിപാടിയുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച LED ഉണ്ടല്ലോ, ആ LED മുകൾ ഭാഗത്തെ ഈ ക്യാപ്പ് നമുക്ക് ഊരിയെടുക്കണം. അത് ഊരിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ തിരിക്കുക. എന്നിട്ട് കുറച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതുപോലെ 4 എണ്ണവും നമ്മൾ ഫ്രണ്ടിലത്തെ ക്യാപ്പ് ഊരിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ 15.5 സെൻറ്റിമീറ്ററിൽ റൗണ്ടിൽ കട്ട് ചെയ്ത ഭാഗം ഇതേപോലെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. ഇതിലാണ് നമ്മൾ LED സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹോൾ എടുക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടെല്ലാം കറക്റ്റായിട്ട് നമ്മൾ ഇറക്കി വെക്കാം. 12 വാട്ടിൻ്റെ ആണെങ്കിൽ കറക്റ്റ് 4 എണ്ണം ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഇനി നമുക്കിതിൽ ഹോൾ എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് മാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് LED പുറത്തേക്ക് എടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ കറക്റ്റായിട്ട് എല്ലാം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇതേപോലെയാണ് വെക്കുക. ഇനി നമുക്ക് നമ്മൾ മാർക്ക് ചെയ്ത ഈ 4 LED വരുന്ന ഭാഗത്ത് ഹോൾ എടുക്കണം. ഇതിൽ ഈ LED വരുന്നതിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിൽ ഈ ഭാഗം കാണുന്നില്ലേ, ഈ ഭാഗത്ത് നമ്മൾ ഇതേ അളവിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് 2 PVC ഒരുമിച്ച് ഒട്ടിച്ചിട്ട് ഇത് ഇതേപോലത്തെ പീസ് നമുക്കവിടെ ഒട്ടിച്ചെടുക്കണം. അപ്പം നമ്മളെ ബൾബ് തെന്നിപ്പോവില്ല, കറക്റ്റ് സെറ്റായിട്ട് അവിടെ തന്നെ നിൽക്കും. ഇനി നമുക്ക് ഇതാ ഇതേപോലെ കുറച്ച് ഹോള് കൊടുക്കുക. ഇതിലുണ്ടാകുന്ന ഹീറ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണിത്. ഇത് നമുക്കിനി ഒട്ടിച്ചെടുക്കാം. ലൈനിൽ കറക്റ്റായിട്ട് വെച്ചിട്ട്
ഇതാ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. മെയിൻ ക്യാബിനും ഫ്രണ്ട് ക്യാബിനും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ പീസ് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ നമ്മൾ സെറ്റ് ചെയ്യുക. ഇത് വെച്ചിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നല്ല കറക്റ്റ് സെറ്റായിട്ട് ഇവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിയാൽ ഊരാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ LED സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച ഹോളിട്ട് വെച്ച ഈ പീസ് ഇതിലേക്ക് കറക്റ്റ് ഇറക്കി വെക്കാം. അതിനുശേഷം നമുക്കിത് ഒട്ടിച്ചെടുക്കാം. എല്ലാ ഭാഗവും പശ തേച്ച് നല്ല ടൈറ്റിൽ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് LED എല്ലാം ഒന്ന് വെച്ച് നോക്കാം. ഇതേപോലെ നമുക്ക് 4 LEDയും ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഈ ബൾബ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ബൾബിൻ്റെ സൈസ് നോക്കിയതിന് ശേഷം 4 ഹോളിടുക. ഈ സെൻറ്ററത്തെ ഹോള് വെറുതെ ഇട്ടതാണ്. 4 സൈഡും ഇതേപോലെ ബെൻഡ് ചെയ്തിട്ട് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് വെക്കുക. ഇത് കാണില്ലേ, ഇതേപോലെയാണ് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുക. അപ്പോൾ നല്ല സെറ്റായിട്ട് അവിടെ നിൽക്കും. ഇനി നമ്മൾ ഈ ലോക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഹോൾ ഉണ്ടാക്കണം. ഇതേപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 4.5 സെൻറ്റിമീറ്ററിൻ്റെ ഈ 2 പീസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുക. ഈ 2 പീസും നമ്മളിത് ഇതേപോലെ കട്ട് ചെയ്യുക. അതിനുശേഷം 1 ഉള്ളിൽ 1 വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കണം. ഇത് നമ്മൾ സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മളിതേപോലെ പശ തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. നല്ല ടൈറ്റിൽ ഒട്ടിക്കണം. അങ്ങനെ നമ്മൾ മുഴുവനായി ഒട്ടിച്ചു. ഇത് നമുക്ക് കുറച്ച് സമയം ഉണങ്ങാൻ വേണ്ടി വെക്കാം. അങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇത് നമ്മുടെ സ്റ്റാൻഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ബെൻഡ് ചെയ്തിട്ട് സ്റ്റാൻഡിൻ്റെ രൂപത്തിലേക്ക് ആക്കണം. പകുതിക്ക് നിന്ന് മുകളിലേക്ക് വരുന്ന ഭാഗം സ്ട്രെയിറ്റ് ചെയ്യണം. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് നമ്മളിത് ഉറപ്പിച്ച് വെക്കുക. അവിടെ ഹോളിട്ടിട്ട് ഇത് താഴേക്ക് ഇറക്കി വെക്കും. എന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. നമ്മളിത് ബെൻഡ് ചെയ്തെടുത്തു. നമ്മൾ പകുതിക്ക് നിന്ന് ഹീറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് സ്ട്രെയിറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ 2 സൈഡിലും നമ്മൾ ചെയ്തു. പിന്നെ അടിവശവും നമ്മളൊന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ അടിവശത്താണ് നമ്മൾ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇത് കാണുന്നില്ലേ, ഇതേപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഏത് വശത്തേക്ക് വേണമെങ്കിലും നമ്മുടെ ലൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 2 സൈഡിൽ നമ്മൾ ഹോളിട്ടിട്ട് ബോൾട്ട് ചെയ്ത് ഉറപ്പിക്കണം. ഇനി നമുക്ക് ഇതേപോലെ റൗണ്ടിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യണം. ഇതൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നമുക്കിതിൽ ബോൾട്ട് ഇടണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ക്യാബിനിൽ മാർക്ക് ചെയ്യുക. ഇനി നമുക്കിതിൽ ഹോളിടണം. നമ്മുടെ സ്റ്റാൻഡിൻ്റെ മുകളിൽ നിന്ന് 3.5 സെൻറ്റിമീറ്റർ താഴെയാണ് നമ്മൾ ഹോളിടുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് ഇവിടെയാണ് നമ്മൾ ഹോളിടുക. നമ്മുടെ സ്റ്റാൻഡിലും മെയിൻ ക്യാബിനറ്റിലും നമ്മൾ ഹോളിട്ടു. ഇത് നമ്മൾ നെട്ടും ബോൾട്ടും ഇട്ടിട്ടാണ് ടൈറ്റ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇയർ നെട്ടും 2 ബോൾട്ടും കുറച്ച് വാഷറും ആവശ്യമുണ്ട്. നമ്മൾ സ്റ്റാൻഡിൽ അടിയിൽ ഇതേപോലൊരു ഹോള് കൂടി കൊടുക്കണം. ഈ സ്റ്റാൻഡ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച സാധനം നമ്മളൊന്ന് സ്മൂത്ത് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ടിത് ഇതേപോലെ ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല കറക്റ്റ് സെറ്റായിട്ട് നിൽക്കും. നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നല്ല ടൈറ്റിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ സ്റ്റാൻഡിൻ്റെ ബോൾട്ടെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് 2 വാഷർ നമുക്ക് ആദ്യം വേണം. ഒരു കുറച്ച് വലിയ വാഷർ, അതിൻ്റെ തൊട്ട് മുകളിൽ ചെറിയ വാഷർ. ഈ വാഷർ നമുക്ക് ആദ്യം ഒന്ന് ഒട്ടിക്കാം. ഇനി നമ്മൾ ബോൾട്ടും ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മൾ നമ്മുടെ ക്യാബിനറ്റിലേക്ക് ഇറക്കി വെച്ചിട്ട് ഈ ബോൾട്ടും വാഷും നമ്മൾ നേരത്തെ ഒട്ടിച്ചു. ഇനി നമുക്കിത് ക്യാബിനറ്റുമായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി നമ്മുടെ ക്യാബിനറ്റിൻ്റെ പുറത്ത് ഒരു വാഷ് കൂടി ഒട്ടിക്കണം. ഇതേപോലെ വാഷ് ഒട്ടിച്ചെടുക്കുക. 2 വശത്തുള്ള ബോൾട്ടും നമ്മൾ ഇങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ വാഷ് ഒട്ടിക്കണം. സ്റ്റാൻഡിൻ്റെ 2 സൈഡും നമ്മൾ വാഷ് ഒട്ടിച്ചു വെക്കണം. ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡിൻ്റെ മറ്റേ ഭാഗത്തും ചെയ്യുക. അങ്ങനെ 4 വാഷർ 2 സൈഡിലായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൻ്റെ ഭാഗങ്ങളെല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഒരു സൈഡ് ഇറക്കുക. അതിനുശേഷം ഇതേപോലെ മറ്റേ സൈഡും ഇറക്കി വെക്കുക. കണ്ടില്ലേ,
നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ഇയർനട്ടും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എവിടെ വേണമെങ്കിലും നീക്കിയിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് നമ്മുടെ ഈ ക്യാബിനറ്റിൻ്റെ ബാക്ക് വശത്തിൻ്റെ വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. ആദ്യം നമുക്ക് 4 ഇഞ്ച് പൈപ്പിൻ്റെ 1 ഇഞ്ച് ലെങ്ത്തുള്ളൊരു പീസ് വേണം. ഇത് നമുക്ക് ഹാൻഡിലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ 4 ഇഞ്ച് പൈപ്പിനെ നേരെ സെൻറ്ററിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഈ പൈപ്പിനെ നേരെ പകുതിയിൽ കട്ട് ചെയ്തെടുത്തു. നമ്മൾ നേരത്തെ ഹാൻഡിലിന് ചെയ്തതുപോലെ ഈ 2 എണ്ണവും ചേർത്ത് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെയാണ് ഹാൻഡിലിന് വേണ്ടിയിട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 15.5 സെൻറ്റിമീറ്റർ റൗണ്ടിലുള്ള പീസാണ്. ഇതിലാണ് നമ്മൾ ഹാൻഡിലും സ്വിച്ചും സോക്കറ്റും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്വിച്ചിൻ്റെയും സോക്കറ്റിൻ്റെയും ഭാഗം മാർക്ക് ചെയ്യണം. ഈ സ്വിച്ചാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. ഇതിൽ ഇൻഡിക്കേറ്ററോട് കൂടിയ സ്വിച്ചാണ്. ഈ സ്വിച്ചും സോക്കറ്റും നമുക്കിവിടെ കണക്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമുക്കിവിടെ മാർക്ക് ചെയ്ത് ഹോൾ ഉണ്ടാക്കണം. ഇതേപോലെ സ്വിച്ചിൻ്റെയും സോക്കറ്റിൻ്റെയും സ്പേസ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇതാ നമ്മൾ സ്വിച്ചിൻ്റെയും സോക്കറ്റിൻ്റെയും ഹാൻഡിലും വരുന്ന ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്വിച്ച് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങി നിൽക്കും. സോക്കറ്റ് ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇനി നമുക്ക് ഹാൻഡിൽ ഇതിൽ ഒട്ടിക്കാം. ഹാൻഡിൽ നമ്മൾ കറക്റ്റിൽ വെച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. അധികം അകത്തേക്ക് പൊന്തി നിൽക്കാതെ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളിത് ഒട്ടിച്ചെടുക്കുക. ഇതേപോലെ 2 സൈഡിലുള്ള ഹാൻഡിലിൻ്റെ ഭാഗവും നമ്മൾ ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം ഒരു ചെറിയ പീസ്, ഇത് കാണുന്നില്ലേ, ഇതേപോലത്തെ ഒരു പീസ് അവിടെ വെച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ തന്നെ ഒട്ടിക്കിട്ടും. ഇതേപോലെ 2 സൈഡിലും ചെയ്യുക. അങ്ങനെ നമ്മൾ ഹാൻഡിൽ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലുള്ള 4 പീസാണ്. ഇത് നമുക്ക് നമ്മുടെ ബാക്ക് വശത്തെ കവറ് നമ്മുടെ ക്യാബിനറ്റിൽ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മളിത് ഇതേപോലെ 4 സൈഡും ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് ബാക്ക് കവറ് അധികം അകത്തേക്ക് തള്ളിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പർ ഒട്ടിക്കണം. ഇത് 1 സെൻറ്റിമീറ്റർ ഉള്ളിലാണ് നമ്മൾ ഒട്ടിക്കുക. ഇതുപോലുള്ള കട്ടുള്ളത് കൊണ്ട് മുഴുവനായിട്ടും നമുക്ക് ഒട്ടിക്കാൻ വേണ്ടി പറ്റൂല. പീസ് പീസായിട്ടാണ് നമുക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. നമ്മുടെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് എല്ലാ സൈഡിലും വെക്കുന്നത്. കറക്റ്റ് എല്ലാ ഭാഗവും ഒരേപോലെ വേണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇത് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റോപ്പർ പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഓരോ പീസായിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇതേപോലെ 4 വശവും നമ്മൾ ഒട്ടിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ലൈറ്റെല്ലാം സെറ്റായിട്ടുണ്ട്. ഇത് നമ്മുടെ എൻഡ് ഗ്യാപ്പ് കറക്റ്റ് അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റോപ്പർ ഉള്ളത് കൊണ്ട് തന്നെ അധികം ഇറങ്ങിപ്പോവില്ല ഉള്ളിലേക്ക്. ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കും. ഇനി നമുക്ക് ബാക്ക് കവറ് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോളിടണം. അതിനു വേണ്ടിയിട്ട് കറക്റ്റ് പൊസിഷൻ നോക്കിയതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അങ്ങനെ 4 സൈഡും നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് കറക്റ്റ് അളവ് എല്ലാ സൈഡിലും വെച്ചിട്ട് ഹോളുണ്ടാക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ 4 സൈഡും ഹോളുണ്ടാക്കി. ഈ അടിവശത്ത് നമ്മൾ കുറച്ച് ഹോളിട്ടിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അകത്തുണ്ടാകുന്ന ഹീറ്റ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളെ ക്യാബിനറ്റിൻ്റെ പണിയെല്ലാം പൂർത്തിയായി. ഇനി നമുക്കിതിൽ പെയിൻറ് ചെയ്യണം. ഇതിൽ മുഴുവൻ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റാണ് കൊടുക്കുന്നത്. ഫ്രണ്ട് വശത്തിൻ്റെ ഉൾഭാഗവും LED വരുന്ന ഭാഗവും നമുക്ക് അലൂമിനിയം പെയിൻറ് അടിച്ചു കൊടുക്കാം. നമുക്കെന്തായാലും പെയിൻറ് ചെയ്യാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇതെല്ലാം പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. നമ്മളെല്ലാ ഭാഗവും പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റാൻഡും എല്ലാം നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സെറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് LED സെറ്റ് ചെയ്യാം. LED എല്ലാം ഇതിലേക്ക് ഇതുപോലെ ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ബൾബെല്ലാം ഇത് വെച്ച് ലോക്ക് ചെയ്യാം. എല്ലാ സ്ക്രൂവും നമ്മൾ ഇട്ട് ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് സെറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മളതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ആ 2 സ്റ്റിക്കർ പറിച്ച് കളയുക. ഇനി നമുക്ക് ഗം ഇട്ട് ഒട്ടിക്കാം. അങ്ങനെ നമ്മളെ ഫ്രണ്ട് പാനല് നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പാനൽ ഇതിലേക്ക് ഇറക്കി വെക്കാം. ഇതേപോലെ കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കും. നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കും. ഇനി നമുക്ക് സ്വിച്ച് സോക്കറ്റും ഇതിൽ സെറ്റ് ചെയ്യാം. സ്വിച്ച് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് പ്രസ് ചെയ്താൽ മതി. സോക്കറ്റ് നമ്മൾ ഉള്ളിൽ നിന്ന് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്കിതിൽ കണക്ഷൻസ് കൊടുക്കാം.
ഇത് ഹോൾഡർ ഇട്ട് ചെയ്താലും മതി. ഹോൾഡർ ഇട്ട് ചെയ്യുമ്പോൾ കംപ്ലൈൻ്റ് ആയാൽ എളുപ്പത്തിൽ നമുക്ക് മാറ്റാനൊക്കെ പറ്റും. ഞാനെന്തായാലും ഹോൾഡർ വെച്ച് ചെയ്യുന്നില്ല. ഹോൾഡർ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്യാബിനറ്റ് വലിപ്പമാക്കണം. ഞാനെന്തായാലും ഇത് സോൾഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിലെ എല്ലാ ബൾബുകളും തമ്മിൽ നമ്മൾ ഇതേപോലെ സോൾഡർ ചെയ്യാം. എല്ലാ ബൾബുകളെയും ഫേസും ന്യൂട്രലും നമ്മൾ ഇതേപോലെ സോൾഡർ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുക്കാം. ഇതിൽ ഫേസും ന്യൂട്രലും സ്വിച്ചിലേക്ക് കൊടുക്കുന്നുണ്ട്. സ്വിച്ചിലേക്കുള്ള കണക്ഷൻസെല്ലാം സിമ്പിളാണ്, ഒന്നുമില്ല. രണ്ട് ടെർമിനലിലും ഫേസും ന്യൂട്രലും കൊടുക്കുക. എന്നിട്ട് സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മുടെ സോക്കറ്റിലേക്കും കണക്ട് ചെയ്യാം. ഇതേപോലെ കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്ലീവ് ഇട്ടിട്ട് ഇൻസുലേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കണക്ഷൻസ് ഓക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് പവർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ LED ലൈറ്റ് അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. നമുക്കിനി ഇത് സെറ്റ് ചെയ്ത് വെക്കാം. ബാക്ക് കവർ നമ്മുടെ ക്യാബിനറ്റിലേക്ക് കറക്റ്റായിട്ട് ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മൾ സ്ക്രൂ ചെയ്യുക. നമ്മളങ്ങനെ 4 സ്ക്രൂവും കൊടുത്തു. ഇനി നമുക്ക് സ്റ്റാൻഡ് സെറ്റ് ചെയ്യൽ മാത്രമേ പണിയുള്ളൂ. സ്റ്റാൻഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം ഒരു സൈഡ് നമ്മൾ ഇതിലേക്ക് ഇതേപോലെ ഇറക്കി വെക്കുക. അതിനുശേഷം രണ്ടാമത്തെ സൈഡും നമ്മൾ ഇതേപോലെ ഇറക്കി വെക്കുക. അങ്ങനെ നമ്മൾ സ്റ്റാൻഡ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ ഇയറിനിട്ടിട്ട് ടൈറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വീഡിയോ ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരിക്കലും പ്രൊഫഷണൽ വീഡിയോ ലൈറ്റിന് പകരമല്ല. നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഷോർട്ട് ഫിലിംസോ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ലൈറ്റ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലത്തെ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ഏകദേശം വിജയിച്ചിട്ടുണ്ട് തന്നെയാണ് എൻ്റെ വിചാരം. നമുക്ക് കൂടുതൽ പ്രകാശം വേണമെങ്കിൽ ഇനിയും LEDയുടെ എണ്ണം കൂട്ടാവുന്നതാണ്. നമ്മൾ ഓരോ പ്രൊജക്റ്റിലും ക്യാബിനറ്റ് നല്ല ലുക്കിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. ചില സുഹൃത്തുക്കൾ വീഡിയോയുടെ ലെങ്ത് കൂടിയിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ക്യാബിനറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വീഡിയോ കാണുവാണെങ്കിൽ അവർക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ലെങ്ത് വരുന്നത്. എന്തായാലും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തഭിപ്രായം ഉണ്ടെങ്കിലും എന്നോട് പങ്കുവെക്കാവുന്നതാണ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എനിക്കറിയാവുന്നതാണെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഫ്രണ്ട്സ്, ഇതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ ലൈറ്റ്. ഇത് ഈ സ്റ്റാൻഡിൻ്റെ മുമ്പുണ്ടായിരുന്നതാണ്. ഈ സ്റ്റാൻഡിൽ നമ്മളിങ്ങനെ ഇറക്കി വെച്ച് നമുക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഏത് പൊസിഷനിലേക്ക് നമുക്കിത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് നമ്മൾ നെറ്റ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഏത് പൊസിഷനിൽ വേണമെങ്കിലും വെച്ച് ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളൊരു പ്രൊഫഷണൽ ലുക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലുള്ളൊരു ലുക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഹാൻഡിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽ ഇങ്ങനെ നമുക്ക് എടുത്ത് നടക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ നമുക്ക് ഇത് ഫിൽറ്റർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുക്കാം. ഡിഫ്യൂസറോ ഫിൽറ്ററോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്ത് ഇട്ടാൽ മതി. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കണ്ണൂർ ആഗസ്റ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബെൽ ബട്ടൺ ഓർത്തുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.